നമസ്കാരം സംസ്ഥാനത്ത് വിലക്കയറ്റം ഉണ്ടാകില്ല എന്നതായിരുന്നു ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റതിനു ശേഷം പ്രഖ്യാപിച്ച പ്രധാന അവകാശവാദം എന്നാൽ വൈദ്യുതിയിൽ തുടങ്ങി വീട്ടുവാടകയിലും രജിസ്ട്രേഷനിലും അടക്കം സകലതിനും കേരളത്തിൽ വില കൂടി ഭക്ഷ്യവസ്തുക്കൾക്ക് ആകട്ടെ കേരളത്തിൽ റോക്കറ്റ് പോലെയാണ് വില വർദ്ധിക്കുന്നത് എന്നിട്ടും കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ഇവിടെ വിലക്കയറ്റം ഇല്ല എന്നാണ് സംസ്ഥാനത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ നടപടി സ്വീകരിച്ചു എന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അവകാശവാദം ഫേസ്ബുക്കിലിട്ട ഈ പോസ്റ്റിനെ എതിർത്തും അനുകൂലിച്ചും ഒട്ടേറെ പേർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് നിരവധി പരിഹാസങ്ങളാണ് പോസ്റ്റിൽ തിറയുന്നത് എട്ട് വർഷമായി സപ്ലൈകോ സ്റ്റോറുകളിൽ സാധനങ്ങൾക്ക് വില കൂട്ടിയിട്ടില്ല എന്ന് പറയുന്ന പോസ്റ്റിൽ സപ്ലൈകോയിൽ സബ്സിഡിയോടെ നൽകുന്ന പതിമൂന്ന് സാധനങ്ങളുടെ പട്ടികയുമുണ്ട് രണ്ടായിരത്തി പതിനാറിലെ വിലയിലും കുറച്ചാണ് ഇവ ഇപ്പോഴും നൽകുന്നത് എന്നും ഇതിലൂടെ ഓരോ മാസവും നാൽപ്പത് കോടി രൂപ അധിക ബാധ്യതയാണ് സർക്കാരിന് ഉണ്ടാകുന്നത് എന്നും മുഖ്യമന്ത്രി കുറിച്ചു മുഖ്യമന്ത്രിയുടെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് നിത്യോപയോഗ സാധനങ്ങളുടെ വില രാജ്യത്ത് കുതിച്ചു വരുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനായി നിരവധി നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത് വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതായുള്ള പിടിച്ചു നിർത്താനായുള്ള ഇടപെടലുകളുടെ ഭാഗമായി എട്ടാം വർഷവും സപ്ലൈകോ സ്റ്റോറുകളിൽ സാധനങ്ങൾക്ക് വില കൂടിയിട്ടില്ല പതിമൂന്ന് ഇനം നിത്യോപയോഗ വസ്തുക്കളാണ് രണ്ടായിരത്തി പതിനാറിലെ വിലയിലും കുറച്ച് ഇപ്പോഴും നൽകി വരുന്നത് സർക്കാരിന് ഓരോ മാസവും നാൽപ്പത് കോടി രൂപയുടെ അധികം ഇതുവഴി ഉണ്ടാകുന്നുണ്ട് കേരളത്തിൽ തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം പേർക്ക് റേഷൻ കാർഡുകളുണ്ട് ഇതിൽ അൻപത്തി അഞ്ച് ലക്ഷത്തോളം പേർ സപ്ലൈകോ സ്റ്റോറുകളിൽ സാധനം വാങ്ങാൻ എത്തുന്നു അവശ്യ സാധനങ്ങളായ പലതിനും വിപണി വിലയുടെ പകുതിയെ സപ്ലൈകോ സ്റ്റോറിൽ ഉള്ളു എഫ് എം ജി സാധനങ്ങൾ ശബരി ഉൽപ്പന്നങ്ങൾ മറ്റു കമ്പനി ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയ്ക്ക് അഞ്ചു മുതൽ മുപ്പത്തി അഞ്ച് ശതമാനം വരെ വിലക്കിഴിവ് ഉണ്ട് എല്ലാ പ്രധാന ആഘോഷങ്ങളുടെ ഭാഗമായി പ്രത്യേക ചന്തകളും സർക്കാർ ആരംഭിക്കാറുണ്ട് നിലവിൽ സംസ്ഥാന വ്യാപകമായി ഓണ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ സർക്കാരിന്റെ ജനക്ഷേമത്തിൽ ഊന്നിയ വികസന കാഴ്ചപ്പാടിന്റെ ഭാഗമാണ് കാര്യക്ഷമമായ പൊതുവിതരണ സംവിധാനവും വില നിയന്ത്രണത്തിനായുള്ള സർവ്വതല സ്പർശിയായ ഇടപെടലുകളും എല്ലാവരും സന്തോഷത്തോടെയും സംതൃപ്തി ജീവിക്കുന്ന ഇടം എന്ന ബദൽ വികസന ഇവിടെ ശ്രമിക്കുന്നത് ഇങ്ങനെയാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് അതേസമയം എട്ട് വർഷമായി വില കൂട്ടാത്തതായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച സാധനങ്ങളിൽ പലതും ഒരു മാസമായി തിരുവനന്തപുരം ജില്ലയിലെ പല സപ്ലൈകോ വിൽപ്പന കേന്ദ്രങ്ങളിലും കിട്ടാനില്ല സബ്സിഡി വിലയ്ക്ക് നൽകുന്ന മുളക് ജയരി ുവരപ്പരിപ്പ് കടല വൻപയർ എന്നിവയാണ് കിട്ടാനില്ലാത്തത് സാധനങ്ങൾ എന്ന് എത്തുമെന്നും അധികൃതർക്ക് അറിയില്ല പൊതുവിപണിയിൽ വില കുതിച്ചു വരുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള ക്ഷാമവും ഉണ്ടായിരിക്കുന്നത് ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾക്കെല്ലാം പൊതുവിപണിയിൽ പൊള്ളുന്ന വിലയാണ് മുൻപ് ഇരുപത്തിയാറ് രൂപയായിരുന്ന അരിക്ക് ഇപ്പോൾ മൊത്ത വിപണിയിൽ നാൽപ്പത്തിരണ്ട് രൂപയാണ് വില മട്ടയരിക്ക് അൻപത്തിരണ്ട് രൂപ വരെ വില വർദ്ധിക്കുകയും ചെയ്തു ചില്ലറ വിപണിയിൽ ഇത് നാല്പത്തിനാല് മുതൽ അൻപത്തി ആറ് രൂപ വരെ എത്തിയിരിക്കുന്നു പരിപ്പ് നൂറ്റി എഴുപത് രൂപയിലും കടല നൂറ്റി മുപ്പത് രൂപയിലും പഞ്ചസാര നാൽപ്പത്തി മൂന്ന് രൂപയിലും ചെറുപയർ നൂറ്റി മുപ്പത് രൂപയിലും ഉഴുന്ന് നൂറ്റി നാൽപ്പത് രൂപയിലും എത്തി നിൽക്കുന്നു ഓണത്തിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ സംസ്ഥാനത്ത് വസ്തുക്കളുടെ വില വർധന മാറ്റമില്ലാതെ തുടരുകയാണ് അരിക്കും പരിപ്പിനും കടലയ്ക്കും പഞ്ചസാരയ്ക്കും തൊട്ടാൽ പൊള്ളുന്ന വിലയാണ് പച്ചക്കറി വിലയും കുതിച്ചു ഉയരുകയാണ് തക്കാളി വിലയും റോക്കറ്റ് പോലെയാണ് ഉയരുന്നത് സർക്കാർ നിയന്ത്രിത വിപണിയിലെ അവശ്യ സാധനങ്ങളുടെ വില മാറ്റി നിർത്തിയാൽ കേരളത്തിൽ പൊള്ളുന്ന വിലക്കയറ്റമാണ് കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പ്രകാരം ഉപഭോക്തൃ വില സൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം കേരളത്തിൽ അഞ്ച് ശതമാനവും ദേശീയ സ്ഥിതി വിവര കണക്ക് ഓഫീസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം അഞ്ചോ ദശാംശം എട്ട് എട്ട് ശതമാനവുമാണ് എന്നാൽ മറ്റു പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മന്ദഗതിയിലാണിത് ഭക്ഷ്യ വിഭവങ്ങളുടെ വില ഉൾപ്പെടെ ചില്ലറ വിൽപ്പന വിലക്കയറ്റം നിയന്ത്രിക്കാൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ട്